ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എക്സാം എന്നാണ് പല ഉദ്യോഗാർത്ഥികളുടെ ഒരു ഡൗട്ടാണ്. അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെ എക്സാമിന് തയ്യാറാകണം, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ അഡ 24/7 മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ ആപ്പിനകത്തിൽ ഒരുപാട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ക്വിസുകളും ഫ്രീ കോണ്ടന്റുകളും ഒക്കെ ഉണ്ട്. സോ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ദെൻ നമുക്ക് ഹൈക്കോടതി നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. നോട്ടിഫിക്കേഷൻ വന്നത് മാർച്ച് 27 അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് 2 May ആയിരുന്നു. ഡിഗ്രി ആയിരുന്നു അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ. ഓൾമോസ്റ്റ് എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. സോ നോട്ടിഫിക്കേഷനിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ എക്സാം നടക്കുന്നത് 3 സ്റ്റേജുകളിലായിട്ടാണ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ 50 മാർക്കിന് ഇംഗ്ലീഷും 40 മാർക്കിൻ്റെ GK 10 മാർക്കിൻ്റെ മാത്സും ആണുള്ളത്. ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഗ്രാമറുണ്ട്, വൊക്കാബ്സ് ഉണ്ട്. GK എന്ന് വെച്ചാൽ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, സയൻസ് ഉണ്ട് ഓൾമോസ്റ്റ്. ദെൻ മാത്സ്. ഇതിങ്ങനെയായിരുന്നു സിലബസ് എന്ന് പറയുന്നുണ്ട്. സെയിം ഡേയിൽ തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് നടക്കുന്നത്. ഡിസ്ക്രിപ്റ്റിനകത്തിൽ നമ്മുടെ പ്രസി, കോംപ്രഹെൻഷൻ, ഷോർട്ട് എസ്സേ 60 മാർക്ക്, ദെൻ അതുപോലെ 10 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ. സോ 170 ാണ് എക്സാം ഔട്ട് ഓഫ്. അതായത് ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും റിട്ടേൺ എക്സാമിൻ്റെ. അതിനുശേഷം ഇൻ്റർവ്യൂവിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇംഗ്ലീഷിന് കുറച്ച് പ്രാധാന്യമുള്ള എക്സാം തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് അത്യാവശ്യം ബേസ് ഉള്ളവർക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. അല്ലാത്തവർക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ ആ ഒരു എക്സാമിൽ നിന്ന് പറഞ്ഞതിനെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം. ദെൻ ഒരുപാട് ന്യൂസ് പേപ്പറുകളൊക്കെ അത്യാവശ്യം വായിക്കുക, ഒരുപാട് ഇംഗ്ലീഷ് ചാനലുകളൊക്കെ കണ്ട് അത്യാവശ്യം ലാംഗ്വേജിൽ ഒരു കഴിവ്, എന്ന് വെച്ചാൽ ഹൈ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് അല്ല, ഒരു മീഡിയം ലെവൽ ലാംഗ്വേജ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നത് വെച്ചിട്ട് നമുക്ക് ജൂലൈ മാസത്തോടെ എക്സാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതായത് നമുക്ക് സാധാരണ ഹൈക്കോർട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരുപാട് ലേറ്റ് ആക്കാറില്ല എക്സാം. അപ്പോൾ ഈ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, അത് ഇച്ചിരി എക്സാം ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ കൊറോണ കാരണം നമ്മുടെ എക്സാം കുറച്ച് ലാഗായി പോയതാ. അല്ലെങ്കിൽ സാധാരണ എക്സാം വളരെ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ നമുക്ക് മെയ് ആണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് 2 May ആയിരുന്നു അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 മാസം എന്തായാലും പഠിക്കാനായിട്ടൊക്കെ ഉണ്ട്. ഏകദേശം ജൂലൈ ലാസ്റ്റോടുകൂടി അല്ലെ, ഓഗസ്റ്റ് 1 നിങ്ങൾക്ക് ഹൈക്കോർട്ടിൻ്റെ ഒരു എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ജൂൺ ലാസ്റ്റ് എക്സാം ഉണ്ട് ആ ഒരു രീതിയിൽ തന്നെ, അല്ലെ ജൂലൈ 1 ഉണ്ടെന്ന രീതിയിൽ തന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ സിലബസ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സിലബസിലുള്ള കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ചും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് സിലബസിനെ പറ്റിയും അതുപോലെ ഹൈക്കോർട്ട് ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്നൊക്കെ ഒന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ കയറണം, എനിക്കിത് കിട്ടിയേ കഴിയൂ എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു എക്സാമിനായിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് ഇതിന് വേണമെങ്കിൽ നമ്മൾ അഡ 24/7 മലയാളവും ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ 4th batch ആരംഭിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ തന്നെ ലൈവാണ്. ലൈവ് പറ്റാത്തവർക്കായിട്ട് നമുക്ക് റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആണ്. ദെൻ മോക്ക് ടെസ്റ്റും റിവിഷനും എൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴ്സ് പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ അഡ 24/7 മലയാളം ഒന്ന് കൊടുത്താൽ മതി. നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ കാണും. ഇവിടെ ഫസ്റ്റ് തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 4th batch കാണാം. അതായത് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് May 29 അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത അതേ സമയം തന്നെ നിങ്ങൾക്ക് 73 test series 47 e-book ഇതിനകത്ത് ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് കിട്ടിയത് പിന്നീട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുപോലെയൊക്കെ തന്നെ നമ്മുടെ EXCISE ഹാർഡ് കോപ്പിയും നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ദെൻ കൃത്യമായ രീതിയിൽ ഡെയിലി ടൈം ടേബിൾ വെച്ചിട്ട് ഏകദേശം ഒരു 3-4 ക്ലാസ്സുകൾ വരെ ഒരു ദിവസം ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് സിലബസ് എക്സാമിന് മുമ്പ് തീർത്ത് നല്ലൊരു റിവിഷനും കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങളെ നമ്മൾ എക്സാമിലേക്ക് എക്സാം സെൻറ്ററിലേക്ക് വിടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാം എഴുതാനൊരു കോൺഫിഡൻസ് നമ്മൾ കിട്ടി ഇവിടെ നിങ്ങൾക്ക് തരുന്നതാണ്. ഒബ്ജക്റ്റീവിന് മാത്രമല്ല ഡിസ്ക്രിപ്റ്റീവിനും പ്രാധാന്യമുള്ള ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടിൻ്റെയും ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് നിങ്ങൾ ബൈ നൗ എന്ന് കൊടുക്കുക. ബൈ നൗ എന്ന് കൊടുക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും. അതിലെ Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക. 2489 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക. അതുപോലെ എക്സാം എന്നാണ് എന്ന് ചിന്തയെടുത്ത് പഠനം ലാഗ് ആക്കരുത്. ഏകദേശം
നമ്മളൊരു അത് പറഞ്ഞതാണ് ജൂലൈ ലാസ്റ്റോട് കൂടിയല്ലേ, ഓഗസ്റ്റ് ഫസ്റ്റോട് ഓഗസ്റ്റ് വരെയൊന്നും പോവില്ല, ജൂലൈ ലാസ്റ്റോട്. ഹൈക്കോർട്ട് എപ്പോഴും അങ്ങനെയാണ്, അതായത് എക്സാം നേരത്തെ നടത്തും, റാങ്ക് ലിസ്റ്റ് നേരത്തെ നടത്തും വരും, അതുപോലെ ജോലിയും നേരത്തെ കിട്ടും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഉദ്യോഗസ്ഥരാകണമെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് ആദ്യ റാങ്കുകളിലെത്തുക. അങ്ങനെയാണ് നമുക്ക് ഈ വർഷം തന്നെ നിങ്ങൾക്ക് നിയമനങ്ങളൊന്നും ഇല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം അല്ലെങ്കിൽ ഈ വർഷം അവസാനത്തോടു കൂടിയൊക്കെ തന്നെ നിയമനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് എന്തായാലും പോകില്ല. അപ്പം നല്ല രീതിയിൽ ഉഷാറായിട്ടുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.